ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ ഇവിടെ ഒരു ചേട്ടൻ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാൻ വേണ്ടി വന്നു അപ്പോൾ ആ ചേട്ടൻ നമ്മളടുത്ത് ഒരു കാര്യം പറഞ്ഞു ആ കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ മീൻ വളർത്തൽ തുടക്കക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ആ ചേട്ടൻ ഇവിടെ മീൻ കുഞ്ഞുങ്ങൾ വാങ്ങാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ മീൻ വളർത്തലിൻ്റെ തുടക്കക്കാരനാണ് അപ്പോൾ ആൾ ഗിഫ്റ്റ് തിലോപ്പിയ വളർത്തണം എന്നുള്ള വിചാരത്തിലും ആഗ്രഹത്തിലും ആൾ എവിടെയോ പോയിട്ട് മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ട് വന്നു ഗിഫ്റ്റ് തിലോപ്പിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ മീൻ കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ഏതൊക്കെയോ ഫാമിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് അത് ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങളല്ല MST തിലാപ്പിയ ആണ് എന്ന് അപ്പോൾ ഈ തുടക്കക്കാരായവരോട് പറയാനുള്ള ഒരു കാര്യമാണ് ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു പ്രൈവറ്റ് ഫാമിൽ സെയിലിംഗ് ഇല്ല അതെല്ലാവരും മനസ്സിലാക്കണം തുടക്കക്കാരായവരെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ പ്രൈവറ്റ് ഫാമിൽ സെയിലിംഗ് അല്ല സെയിലിംഗ് ഇല്ല കിട്ടത്തില്ല ഒരു പ്രൈവറ്റ് ഫാമിൽ നമുക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ഗിഫ്റ്റ് തിലോപ്പിയ വളർത്തണമെങ്കിൽ തന്നെ നമുക്ക് ഫാം ലൈസൻസ് ഉണ്ടാവണം ഗവൺമെൻറ് ലൈസൻസ് ഉണ്ടാവണം അതായത് മീൻ വളർത്താനുള്ള ലൈസൻസ് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് തിലോപ്പിയ കുഞ്ഞുങ്ങളെ വളർത്താനും വാങ്ങാനും കിട്ടത്തുള്ളൂ പിന്നെ ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുന്നത് ഗവൺമെൻറ് ഹാച്ചറീസിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് തിലോപ്പിയുടെ കുഞ്ഞുങ്ങൾ നമ്മൾക്ക് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് വെള്ളാർപ്പാടം ഗവൺമെൻറ് ഹാച്ചറീസിൽ നമുക്ക് കിട്ടും അപ്പോൾ അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും അതിലുള്ള നമ്പർ വിളിച്ച് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മീൻ കുഞ്ഞുങ്ങൾ എപ്പോഴാണോ അവൈലബിലിറ്റി ഉള്ള കാര്യം അവർ പറയും അപ്പോൾ നമ്മളവിടെ രജിസ്ട്രേഷൻ ചെയ്യണം അപ്പോൾ ഇതുപോലെ തുടക്കക്കാരായവർ ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇങ്ങനെ വഞ്ചിക്കപ്പെടരുത് പിന്നെ നിങ്ങൾ MST തിലോപ്പിയ വാങ്ങുകയാണെങ്കിൽ നല്ല വിശ്വാസമുള്ള ഫാമുകളിൽ തന്നെ പോയിട്ട് MST വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം സാധാ തിലാപ്പിയ ആണെങ്കിൽ അധികം വളർച്ചയൊന്നും കിട്ടില്ല നമ്മൾ മേടിച്ചൊരു പോണ്ടിൽ നമ്മളൊരു ഒരു 50 കുഞ്ഞുങ്ങളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞ് ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും സാധാ തിലോപ്പി ബ്രീഡായി വരും കുളം നിറച്ച് കുഞ്ഞുങ്ങളാവും അതുപോലെ തന്നെ നമ്മുടെ മീനുകൾക്കൊന്നും വെയിറ്റ് കിട്ടത്തില്ല ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ഒരു 200 ഗ്രാം 300 ഗ്രാം വരെ വെയിറ്റ് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ കൊടുത്ത തീറ്റയും ടൈമൊക്കെ ഭയങ്കരമായിട്ട് വേസ്റ്റ് ആയിപ്പോവും അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചൊക്കെ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങുക സാധാ തിലാപ്പിനെ വാങ്ങാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ MST വാങ്ങുകയാണെങ്കിൽ നമ്മൾക്ക് മീൻ കുഞ്ഞുങ്ങളെ ഒരു നമ്മളൊരു പോണ്ടിൽ ഒരു 50 കുഞ്ഞുങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും ആ മീൻ കുഞ്ഞുങ്ങൾ ഒരു 1/2 കിലോ വെയിറ്റൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യമാണ് ഈ മീനുകളുടെ ഈ മീനിൻ്റെയൊക്കെ പേരെന്താണെന്ന് ചിലവർ സിലാപ്പി എന്നൊക്കെ പറയും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് പേര് വരുന്നത് തിലാപ്പ്യ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് പ്രൊണൗൺസേഷൻ വരുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഈ മീനിൻ്റെ കറക്റ്റ് പേര് മനസ്സിലായില്ലേ തിലാപ്പ്യ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ പിന്നെ MST എന്ന് വെച്ചാൽ മോണോക്സക്സ് തിലാപ്പ്യ എന്നാണ് അതായത് ഈ ഫീമെയിലിനെല്ലാം മെയിലാക്കി മാറ്റിയാണ് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴി ഫീമെയിലിനെല്ലാം മെയിലാക്കി മാറ്റിയാണ് അപ്പോൾ കുളത്തിൽ നമ്മൾ മീനുകളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കധികം കുഞ്ഞുങ്ങളൊന്നും ബ്രീഡാവത്തില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ MST മോണോക്സസ് തിലോപ്പിയ ഫീമെയിലിനെല്ലാം മെയിലാക്കി മാറ്റുന്നത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ കുളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വളർച്ച കിട്ടും കുഞ്ഞുങ്ങളൊന്നും അധികം ഉണ്ടാവത്തില്ല ബ്രീഡായി വരത്തില്ല നമ്മൾ സാധാ തിലോപ്പിനെ പോലെ ഒരു 3 മാസം ആകുമ്പോഴത്തേക്കും തന്നെ ബ്രീഡായി വരത്തുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഇതിൽ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴി ഫീമെയിലിനെല്ലാം മെയിലാക്കി മാറ്റുന്നത് അപ്പോൾ MST കുറിച്ച് മനസ്സിലായില്ലേ ഗിഫ്റ്റ് തിലാപ്പ്യ എന്ന് വെച്ചാൽ ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പ്യ എന്നാണ് ഗിഫ്റ്റ് തിലാപ്പ്യനെ പറയുന്നത് അപ്പോൾ ഗിഫ്റ്റ് തിലാപ്പ്യയും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മീനാണ് ഗിഫ്റ്റ് തിലാപ്പ്യയും ഇത് ഇട്ട് കഴിഞ്ഞാലും ഭയങ്കര തൂക്കവും നല്ല വെയിറ്റൊക്കെ കിട്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭം കിട്ടുന്ന ഒരു മീൻ തന്നെയാണ് ഗിഫ്റ്റ് തിലാപ്പ്യ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റ് തിലാപ്പ്യ നമുക്ക് ഏത് പ്രൈവറ്റ് ഫാമിലും കിട്ടത്തില്ല നമുക്ക് ഗവൺമെൻറ് ഹാച്ചറീസിൽ തന്നെ പോയാലേ നമുക്ക് ഗിഫ്റ്റ് തിലാപ്പ്യം കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം ഗിഫ്റ്റ് തിലാപ്പ്യ വളർത്തണമെങ്കിൽ നമുക്ക് മീൻ വളർത്താനുള്ള ലൈസൻസ് ഉണ്ടാവണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് തിലാപ്പ്യം വളർത്താൻ പറ്റുള്ളൂ ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ മീൻ വളർത്തൽ ഇപ്പോൾ തുടക്കക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക എല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി വെക്കണം ആരും വഞ്ചിക്കപ്പെടരുത് ആരും കബളിപ്പിക്കപ്പെടരുത് അതിനു വേണ്ടിയിട്ട് നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്